സ്റ്റീവ് ജോബ്സിനെയും മാർക്ക് സക്കർബർഗിനെയും ഒക്കെ സ്വാധീനിച്ച ഇന്ത്യൻ ആത്മീയാചാര്യൻ ബാബ രാംദാസ് ഓർമ്മയായി ഓർമ്മയായത് സഞ്ചാരിയായി ഇന്ത്യയിലെത്തി ഇന്ത്യൻ ആത്മീയതയിൽ അനുരക്തനായ ഹവാഡ് സർവകലാശാലയിലെ അധ്യാപകൻ ആപ്പിൾ മേധാവി സ്റ്റീവ് ജോബ്സ് ബീറ്റിൽസ് ഗായകൻ ജോർജ് ഹാരിസൺ മാർക്ക് സക്കർബർഗ് തുടങ്ങി പാശ്ചാത്യ ലോകത്ത് വിജയം കൈവരിച്ചിട്ടുള്ള പലർക്കും ആധ്യാത്മിക വഴികാട്ടിയും മാർഗദർശിയുമായിരുന്ന ഗുരു ബാബാ രാംദാസ് വിട പറഞ്ഞു തൻ്റെ എൺപത്തി എട്ടാം വയസ്സിലായിരുന്നു അമേരിക്കയിൽ ഏറെ പ്രശസ്തനായ ആത്മീയ വ്യക്തിത്വമായ അദ്ദേഹം അന്തരിച്ചത് അമേരിക്കയ്ക്ക് ഇന്ത്യൻ ആധ്യാത്മികതയുടെ അനുഭവപാഠങ്ങൾ ചൊല്ലിക്കൊടുത്ത സ്പിരിച്വൽ ഗുരു എന്ന പേരിൽ അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു ഹാവാർഡ് സർവകലാശാലയിലെ പ്രൊഫസർ റിച്ചാർഡ് ആൽബർട്ട് പിന്നീട് ഇന്ത്യയിൽ വന്ന് സന്യാസം സ്വീകരിച്ച ബാബ രാംദാസ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു സർവകലാശാലയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് പുറത്താക്കപ്പെട്ട അദ്ദേഹം വിനോദസഞ്ചാരിയായാണ് ഇന്ത്യയിലെത്തിയത് എന്നാൽ അപ്രതീക്ഷിതമായി ഇന്ത്യൻ ആത്മീയതയുമായി ബന്ധപ്പെടുകയും അതിൽ ആകർഷനാകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴുകളിലായിരുന്നു നിരാശനായ യാത്രികനായ അദ്ദേഹം ഇന്ത്യയിലെത്തിയത് മഹാരാജൻ നീം കരോളി വാലേ ബാബ എന്ന സന്യാസിയുമായുള്ള കണ്ടുമുട്ടൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി മനസ്സ് വായിച്ചറിയാനുള്ള നീം കരോളി ബാബയുടെ കഴിവിൽ അത്ഭുത സ്തബനായെന്ന് അദ്ദേഹം തൻ്റെ പുസ്തകങ്ങളിൽ പിന്നീട് കുറിച്ചു പ്ലീഹാ ഗ്രന്ഥിക്ക് വീക്കം വന്ന് മരിച്ചുപോയ റിച്ചാർഡിൻ്റെ അമ്മയെപ്പറ്റി ബാബ ചോദിച്ചുവെന്നും അദ്ദേഹം പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് നീ കൊണ്ടുവന്നിട്ടുള്ള ആ മരുന്ന് ഇങ്ങോട്ടെടുക്ക എന്ന് സ്വാമി പറഞ്ഞപ്പോൾ റിച്ചാർഡ് വിസ്മയഭരിതനായി കയ്യിൽ മാരകമയക്കുമരുന്നായ എൽ എസ് ഡി ഉള്ള കാര്യം എങ്ങനെ ബാബയ്ക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു ബാബ എൽ സി ഡി ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് തൊള്ളായിരം മില്ലിഗ്രാം എൽ എസ് ഡി ബാബ എൽ എസ് ഡി ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് തൊള്ളായിരം മില്ലിഗ്രാം എൽ എസ് ഡി നൽകി അതൊരു ഹൈഡോസ് ആയിരുന്നു അത്രയും മരുന്നുള്ളിൽ ചെന്നാൽ സാധാരണഗതിക്ക് ആരും വീണു പോകേണ്ടതാണ് ബാബയാണെങ്കിൽ മുമ്പൊരിക്കലും എൽ എസ് ഡി ഉള്ളിലെടുത്തിട്ടുമില്ല എന്നിട്ടും ആ മരുന്ന് ബാബയെ ഏശിയേ ഇല്ല എന്നത് റിച്ചാർഡിനെ അത്ഭുത പരതന്ത്രനാക്കി ഒരു മയക്കുമരുന്നിലും തന്നെ ബാധിക്കാനാവില്ലെന്ന് ബാബ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുത്തു റിച്ചാർഡിന് സ്നേഹമെന്ന മയക്കുമരുന്നിനേക്കാൾ ശക്തിയുള്ള ഒന്ന് ബാബയിലൂടെ അദ്ദേഹം തിരിച്ചറിഞ്ഞു നീം കരോളി ബാബയെ അദ്ദേഹം അതോടെ തൻ്റെ ഗുരുവായി സ്വീകരിച്ചു പിന്നീട് ഗുരു അദ്ദേഹത്തിന് ബാബ രാംദാസ് എന്ന പേരും നൽകി യോഗവിദ്യയുടെയും ആത്മീയ സാധനയുടെയും വഴിയിൽ അദ്ദേഹം ഗുരുവിനൊപ്പം വർഷങ്ങൾ ജീവിച്ചു പിന്നീട് തൻ്റെ നാടിന് ഭാരതീയ ആത്മീയതയുടെ വെളിച്ചം പകരാൻ വെളുത്ത വസ്ത്രവും ധരിച്ച് നഗ്നബാദനായി ബാബ രാംദാസ് ഇന്ത്യ വിട്ടു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ബി ഹിയർ നൗ എന്ന പുസ്തകത്തിലൂടെ അമേരിക്കയും പാശ്ചാത്യ ലോകവും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ഇരുപത് ലക്ഷം കോപ്പികളാണ് വിറ്റഴിഞ്ഞത് ബിസിനസ് രംഗവുമായി ബന്ധപ്പെട്ട കർമ്മരംഗത്ത് ആത്മീയ ജീവിതം എങ്ങനെ സാധ്യമാക്കാമെന്ന അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾക്ക് ഏറെ ആരാധകരുണ്ടായി ലോകമെമ്പാടും പ്രായോഗിക ആത്മീയതയുടെ ഗുരുവായി അദ്ദേഹത്തെ പുറം ലോകം അറിഞ്ഞു സമ്പന്നനായ ഗുരുവായി അത് അദ്ദേഹത്തെ മാറ്റി തികച്ചും സാധാരണക്കാരനായ വ്യക്തിയാണ് താനെന്ന ബാബ രാംദാസിൻ്റെ വാക്കും പ്രവർത്തികളും അദ്ദേഹത്തിന് ഏറെ അനുയായികളെയാണ് നേടിക്കൊടുത്തത് അദ്ദേഹത്തിൻ്റെ കൗണ്ടർ കൾച്ചർ ക്ലാസിക്കായ ആല ഒല്ലിറാ ചീം ഇന്നും അമേരിക്കയിൽ ചൂടപ്പം പോലെ വിറ്റുപോകുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ബിക്കമിങ് നോബഡി പുറത്തിറങ്ങിയത് ഇക്കൊല്ലമായിരുന്നു ആപ്പിൾ മേധാവി സ്റ്റീവ് ജോബ്സ് ബീറ്റിൽസ് ഗായകൻ ജോർജ് ഹാരിസൺ മാർക്ക് സക്കർബർഗ് തുടങ്ങി പാശ്ചാത്യ ലോകത്ത് വിജയം കൈവരിച്ചിട്ടുള്ള പലർക്കും ആധ്യാത്മിക വഴികാട്ടിയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ ആത്മീയതയിലേക്ക് പ്രമുഖ വ്യക്തിത്വങ്ങളെ കൈപിടിച്ച് നടത്തിയതും അദ്ദേഹമായിരുന്നു ബഹുമാന്യനായ സ്വാമി ബാബാ രാംദാസിന് നൂറായിരം ഓർമ്മപ്പൂക്കൾ ന്യൂസ് ഡെസ്ക് ന്യൂസ്